വേനൽച്ചൂട് വല്ലാതെ കൂടുകയാണ്. കണ്ണൂരും പാലക്കാടും തൃശൂരും ചുട്ടുപൊള്ളുന്നു. പകൽ സമയത്ത് മാത്രമല്ല രാത്രികാലത്തും അത്യുഷ്ണമാണ്. കഴിഞ്ഞ ഒരാഴ്ചയായി സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ 36 മുതൽ 40 ഡിഗ്രി സെൽഷ്യസ് വരെയാണ് താപനില. സൂര്യൻ നല്ല ചൂടിലാണ്, ഭൂമി ചുട്ടുപൊള്ളുന്നു. കാലാവസ്ഥാ വ്യതിയാനവും വരണ്ട കാറ്റുമാണ് അസാധാരണ ചൂടിന് കാരണം. ചിലയിടത്ത് 40 ഡിഗ്രി സെൽഷ്യസിന് മുകളിൽ താപനില വർദ്ധിച്ചു. സാധാരണയിൽ നിന്നും 2 മുതൽ 3 ഡിഗ്രി സെൽഷ്യസ് വരെയാണ് ചൂട് കൂടിയത്. താപനില ഇനിയും ഉയരും. വെയിലേറ്റവും ശക്തമാകുന്ന സമയങ്ങളിൽ പുറത്തിറങ്ങുന്നവർ ജാഗ്രത പാലിക്കണം. പൊതുജനങ്ങൾ പകൽ 11 മുതൽ 3 മണി വരെയുള്ള സമയത്ത് സൂര്യപ്രകാശം കൂടുതൽ സമയമേൽക്കുന്നത് ഒഴിവാക്കണം. ദാഹമില്ലെങ്കിലും വെള്ളം കുടിക്കുന്നത് തുടരണം. ജലം പാഴാക്കാതെ ഉപയോഗിക്കണം. ജോലിയിൽ ആവശ്യമായ വിശ്രമം ഉറപ്പുവരുത്തണം. ഉച്ചവെയിലിൽ കന്നുകാലികളെ മേയാൻ വിടുന്നതും മറ്റു വളർത്തുമൃഗങ്ങളെ വെയിലത്ത് കെട്ടിയിടുന്നതും ഒഴിവാക്കണം. വേനൽമഴ പെയ്താൽ അല്പം ആശ്വാസമാകും. വിവിധ കാലാവസ്ഥാ മോഡലുകൾ മാർച്ച് മാസത്തിൽ സാധാരണ ലഭിക്കുന്ന മഴയേക്കാൾ കൂടുതൽ ലഭിക്കാനുള്ള സാധ്യത പ്രവചിക്കുന്നുണ്ട്. പക്ഷെ പെയ്തില്ലെങ്കിൽ ആശങ്കപ്പെടേണ്ടി വരും, കാരണം വരൾച്ച രൂക്ഷമാകും. മാർച്ച് മാസം തുടങ്ങിയതേയുള്ളൂ, ഇപ്പോഴേ ചൂടിൻ്റെ കാഠിന്യം കൂടുതലാണ്. മുൻകരുതലുകൾ സ്വീകരിക്കുകയാണ് വഴി. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.